ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ദം ബിരിയാണിയാണ്. ഇതിന് മുമ്പ് നമ്മൾ ചിക്കൻ്റെ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. അപ്പം നമ്മൾ ബീഫ് ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബീഫ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് കോരണം. ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലിൽ ഒരു വലിയൊരു ഉള്ളിയുടെ ഇതുപോലെ കനലിയാണ്ട് ചെത്തിയിട്ടുള്ള അരിഞ്ഞിട്ടുള്ളതാണ്, അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കോരണം. ഈ ഉള്ളി ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കൊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ പെട്ടിട്ടില്ല, വീഡിയോ എടുത്തതിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അരിക്ക് വെള്ളം വെച്ചതിൽ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയും മിസ്സായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു ലെവലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് വറ്റിക്കല്ല ചെയ്യുന്നത്, വേവിച്ചിട്ട് ഊറ്റിയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരണം. നല്ല പോലെ മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് കോരി തുടങ്ങണം. കാരണം പിന്നെ അത് പുറത്തിരുന്നിട്ട് തന്നെ അങ്ങ് മൂത്ത് വന്നോളും, തന്നെ ക്രിസ്പി ആയിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങണം. ഇതിൻ്റെ ബാക്കിയുള്ള ഈ എണ്ണയിൽ വേണം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ലേശം നെയ്യും കൂടെ ചേർത്തിട്ട് വേണം ബാക്കിയുള്ള ഉള്ളി വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 4 ഉള്ളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി അരിയുമ്പോൾ എപ്പോഴും കനലിയാണ്ട് അരിഞ്ഞതെടുക്കുക. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. 1 കിലോ ബീഫാണ് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത് കേട്ടോ. 1 കിലോ ബീഫ്, പിന്നെ അതുപോലെ 3 വലിയ ഗ്ലാസ് അരിയുമാണ് എടുത്തിട്ടുള്ളത്. 3 1/2 ഗ്ലാസ് അരിക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഉള്ളി വാട്ടിയെടുക്കുന്നത്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നോളും. ഉള്ളിപ്പോൾ ഏകദേശം ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ഫൈനായിട്ട് പേസ്റ്റ് ആക്കരുത്, ഇതുപോലെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം 1 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ കുത്തൽ വരും. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വാടിയതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി. തക്കാളി ഇവിടെ വലിയ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇവിടെ ബിരിയാണിയിലേക്കൊക്കെ ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും അരിയുക. എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം. അരിക്കുള്ള വെള്ളം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ 2-3 കഷ്ണം ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും 2-4 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോയും കൂടെ മിസ്സായിട്ടുണ്ടേ. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വലിയ ഗ്ലാസും പിന്നെ കുറച്ചും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേനും നമ്മുടെ മസാല ഇവിടെ വാടിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ആവുന്നതുകൊണ്ടാണ് ഇത്ര മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ചിക്കനിൽ ഞങ്ങൾ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറ് തന്നെയില്ല. ബീഫ് ആവുന്നതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല അതൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ ഏറ്റവും ഏതൊരു ബിരിയാണിക്കും പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും നമ്മുടെ ഈ ഒരു ഗരം മസാല തന്നെയാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ലേശം ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്, മുക്കാൽ വേവായിട്ടുള്ള ബീഫാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 80% വരെയൊക്കെ വെന്താൽ മതിയാവും. അതിലും കൂടുതൽ വേവാൻ പാടില്ല കേട്ടോ. ഒരു മുക്കാൽ വേവ് മുതൽ ഒരു 80% വരെയൊക്കെ വേവണം. പിന്നെ നമ്മളത് ദമ്മിൽ കിടന്നിട്ട് അത് മുഴുവനായിട്ട് വെന്തോളും. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ബീഫാണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ബീഫ് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടി മാത്രം ചേർത്തിട്ട് അങ്ങ് കുക്കറിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് മസാലയിൽ നന്നായിട്ടങ്ങ് പുരട്ടി വെക്കുക ആദ്യം. എന്നിട്ട് നമുക്കിതിൽ മുകളിലായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്കൊന്ന് ഒഴിക്കണമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ആ ഒരു മസാല എല്ലാം കൂടെ ബീഫിനകത്തോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിലുള്ള ഇറങ്ങിയ വെള്ളമാണ്, അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന എണ്ണയുണ്ടാവും. കാരണം നമ്മുടെ ഈ ബീഫിലാ നെയ്യ് ഇറങ്ങിയിട്ടുണ്ടാവും, നെയ്യ് ഉരുകി കിടക്കുന്നുണ്ടാവുമല്ലോ. അതൊന്നൊരു ലേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്തുള്ള എണ്ണ കോരിയിട്ട് അല്ലെങ്കിൽ ആ നെയ്യ് കോരിയിട്ട് ഇതിലോട്ട് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്രേവി, അത്യാവശ്യത്തിന് ഒരു തിക്കായി കിടക്കുന്നത് ഒന്ന് അങ്ങ് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ അങ്ങ് കിടന്നൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും നമ്മുടെ ഈ ഒരു മസാലക്ക്. ബാക്കിയുള്ള വെള്ളം നമുക്ക് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കാരണം അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മുടെ ചോറിന് തന്നെ ഉണ്ടാവും. ചോറിപ്പ് ഇവിടെ ഏകദേശം മുക്കാൽ വേവ്, ഇതിൻ്റെ ഏകദേശം വേവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മുക്കാൽ വേവ് ഉള്ളുമ്പോൾ തന്നെ നമ്മൾ ചോറ് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ദമ്മിൽ കിടന്ന് മൊത്തത്തിൽ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ടോ, ഗ്രേവി ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. തൈര് ചേർക്കുന്നവർ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് മസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറും ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ, മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഉടയാൻ പാടില്ല അരി, അതിന് മുൻപ് നമ്മൾ ഊറ്റണം. ഇതുപോലെ വെള്ളത്തിൽ നിന്ന് നമുക്കിത് മാറ്റാം. ഈ മസാല കണ്ടോ, ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് കോരിയിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെതറി കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ കട്ടിയുള്ളൊരു പാത്രം, ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മുടെ മസാല വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരിയതും കുറച്ച് ക്യാരറ്റും കൂടി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത ചോറ് ഇങ്ങനെ ഒരു തട്ടിയിടാം. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക, വീണ്ടും ചോറിടുക. ഇങ്ങനെ നമുക്ക് ഒരു 2-3 തട്ടായിട്ട് നമ്മുടെ ചോറിനെ ദമ്മിടാനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു ലേശിച്ചിന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇടയിലൊക്കെ കേട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കയ്യിൽ കൊണ്ട് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയൊക്കെ എല്ലായിടത്തും ദമ്മായി വരുമ്പോഴത്തേനും എത്തും. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ദമ്മിടാം. ഒരു 10-15 മിനിറ്റിന് ശേഷം ചൂടൊക്കെ ഒന്ന് കുറേ ഒന്ന് അടങ്ങിയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ദമ്മായിട്ട് നന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ദം ബിരിയാണി തന്നെയാണ് ഇത്. ചൂടോടുകൂടി സെർവ് ചെയ്താൽ മാത്രം മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.